കാലാവസ്ഥ മുന്നറിയിപ്പിന്റെ രീതികളിൽ മാറ്റം വരുന്നു. ഇനി മുതൽ മഴ സൂചനകൾക്കൊപ്പം മഴ ആഘാത സാധ്യത മുന്നറിയിപ്പ് കൂടെ ഉണ്ടാകും. വെറുമൊരു മാറ്റമല്ല. കഴിഞ്ഞ ദിവസത്തെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നൽകാത്തതിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന പൊങ്കാലയ്ക്ക് പിന്നാലെയാണ് ഈ മാറ്റങ്ങളെല്ലാം സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടായ മഴക്കെടുതികൾ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇത് സർക്കാർ അറിയിപ്പ് ലഭിക്കാത്തതിനാലാണ് എന്നും സംഭവത്തിൽ സർക്കാരാണ് തെറ്റുകാരോ എന്നുമുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പുകളിലെ പിഴവുകൾ ചർച്ചയാകുന്നതിനിടെ മുന്നറിയിപ്പ് രീതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി മാറ്റം വരുത്തിയത്. ഇനി മുതൽ മഴ സാധ്യതകൾക്കൊപ്പം ആഘാത സാധ്യത മുന്നറിയിപ്പ് കൂടെ ഉണ്ടാകുമെന്നാണ് പുതിയ മാറ്റം. അതേസമയം കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ മഴയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും ഭരണ സംവിധാനത്തിന് വലിയ വീഴ്ച തന്നെയായിരുന്നു ഉണ്ടായത്. മഴ പെയ്ത് ഒഴിഞ്ഞതോടെ കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തി കഴിയൊഴിയുന്ന മന്ത്രിമാരും രംഗത്തേക്ക് ഇതിന് പിന്നാലെ വന്നു. മഴ മുന്നറിയിപ്പ് ലഭിച്ചില്ല എന്ന് മന്ത്രി ആന്റണി രാജവും ഏകോപനക്കുറവ് ഉണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടിയും കുറ്റപ്പെടുത്തി. അപ്രതീക്ഷിത മഴ വെള്ളമിറങ്ങാൻ തടസ്സമായി കടലിലെ വേലിയേറ്റമുണ്ടായി. തലസ്ഥാന നഗരിയിലെ വെള്ളപ്പൊക്കത്തിന് മന്ത്രിമാരുൾപ്പെടെ കഴിഞ്ഞ ദിവസം നിരത്തിയ കാരണങ്ങളായിരുന്നു ഇതെല്ലാം. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ കാലാവസ്ഥാ വകുപ്പിനെ കൂടെ കുറ്റപ്പെടുത്തിയാണ് മന്ത്രിമാർ തലയൊഴിഞ്ഞത്. അല്പം കൂടി കടന്ന് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയെയും വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തിയിരുന്നു. സർക്കാരിൽ വന്ന ഈ ഒരു പിഴവ് കാരണം ലക്ഷങ്ങൾ നഷ്ടം വന്ന പല സ്വകാര്യ കമ്പനികളും സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ മുതിരുമ്പോഴാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനവുമായി സർക്കാർ രംഗത്തേക്ക് വരുന്നത്. പെരുമഴ പെയ്തിറങ്ങുമ്പോഴും ശനിയാഴ്ച രാത്രി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയ മുന്നറിയിപ്പുകളിൽ സംസ്ഥാനത്ത് എവിടെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിരുന്നില്ല. ശനിയാഴ്ച യെല്ലോ അലേർട്ടും ഞായറാഴ്ച ഗ്രീൻ അലേർട്ടുമായിരുന്നു തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത്. രാത്രിയോടെ മലയോര തീര നഗര മേഖലകളിൽ മഴ കനത്തെങ്കിലും രാത്രി 10 പുലർച്ചെ 1 4 രാവിലെ 7 നൽകിയ തൽസ്ഥിതി മുന്നറിയിപ്പുകൾ മിതമായ മഴയോ നേരിയ മഴയോ ആണ് ഉണ്ടാകുക എന്നതാണ് പ്രവചിച്ചത്. മുന്നറിയിപ്പുകളിലെ ഈ പിഴവ് ചർച്ചയായതിനു പിന്നാലെ തൽസ്ഥിതി മുന്നറിയിപ്പിനൊപ്പം ഇംപാക്ട് ബേസ്ഡ് അഥവാ ആഘാത സാധ്യത മുന്നറിയിപ്പ് കൂടി ഇനി പൊതുജനങ്ങളിലേക്ക് കൈമാറാനാണ് തീരുമാനം. അതായത് മഴ സാധ്യതയ്ക്ക് ഒപ്പം വെള്ളക്കെട്ട് മണ്ണിടിച്ചൽ തുടങ്ങിയിട്ടുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതകളും മുന്നറിയിപ്പായി നൽകും. 6 ഇടവിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പാണ് KSDMA കൈമാറുന്നത്. ഓഖിക്കും പ്രളയത്തിന് ശേഷം IMD പുറമെ മറ്റഞ്ച് ഏജൻസികളിൽ നിന്ന് കൂടി വിവരം ശേഖരിക്കുന്നുണ്ട് എന്നാണ് സർക്കാരും KSDMA പറയുന്നത്. എന്തായാലും ഇനി കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുകയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പിനൊപ്പം തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ആഘാതത്തെക്കുറിച്ചും എല്ലാമുള്ള കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ സർക്കാർ നൽകും എന്ന് പറഞ്ഞ് ഇപ്പോൾ തടി തപ്പുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമോ എന്നത് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, കർമാനിസ്റ്റ്.